எபிசோட் ஓப்பனிங் சேனில் ജൂഗോ അവനിപ്പോ ആ മോശായിരിക്കും അവർ രണ്ടുപേരും എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് തന്നെ അവനങ്ങനെ എടുത്തു ചാടി ഇപ്പൊ അവരെ അറഞ്ചം തല്ലുകയാണ് ശബ്ദം കേട്ട് ഇപ്പൊ കൊനഹമാരും മീച്ചുകയും അവരെല്ലാവരും അവിടേക്ക് ഓടിയെത്തും പിന്നീട് എല്ലാവരും കമ്പൈൻ ചെയ്ത് ഫുൾ എനർജി എടുത്ത് അതുമായിട്ട് പൊരിഞ്ഞ അട്ടി ഇടി ഫൈറ്റ് ജൂഗോ ആണെങ്കിൽ ഇപ്പൊ സാറടെ അറ്റാക്ക് ചെയ്യാൻ അവളുടെ നേർക്ക് വരും അത് മനസ്സിലാക്കിയ മീച്ചുക ഇപ്പൊ ും രക്ഷപ്പെടുത്തി മറ്റൊരു ഭാഗത്തേക്ക് കൊണ്ടുപോകും നമ്മൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം ഇങ്ങനെയുള്ള സമയത്ത് അവന്റെ കേഴ്സ് മാർക്ക് പവർ അതൊട്ടും ചെറുതല്ല എന്ന് മെയ്ജിക സാറടെയോട് പറയും യോഗം ആണെങ്കിൽ അങ്ങനെ കറങ്ങി തിരിഞ്ഞു വന്ന് കൊനഹമാരുവിനെ പിടിച്ചു വലിക്കും അതിനുശേഷം അവൻ കൊനാമാരുവിന്റെ ചക്ര പവർ അത് അബ്സോർബ് ചെയ്യാനായിട്ട് ആരംഭിക്കും കൊനഹമാരുവാണെങ്കിൽ മറ്റൊന്നും നോക്കില്ല റെസങ്ങൻ പവർ അത് അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് അവന്റെ നെഞ്ചിൽ ആഞ്ഞൊരട്ടി ആ ഒരു അട്ടിയില് ചൂഗോ അവൻ കറങ്ങി അട്ടിച്ച് ഇപ്പൊ താഴേക്ക് വീഴാണ് പിന്നെ അവന് അനക്കം ഉണ്ടാവില്ല നമ്മുടെ ആൾക്കാർക്ക് ഇപ്പൊ ഭയങ്കര സന്തോഷമാവും അവര് ജോഗോയെ പിടിക്കാനായിട്ട് അവന്റെ അടുത്തേക്ക് വരും പക്ഷെ അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ് ജോഗോ അവനിപ്പോ ചാടി എഴുന്നേറ്റ് അവിടുന്ന് ഓടുകാണ് അവൻ ഉഷാറായിട്ട് ചാടിയോടി ഇപ്പൊ ഒരു കാടിന്റെ അകത്തേക്ക് കയറി ഒളിച്ചിരിക്കും കൊനഹമാരും ബറൂട്ടയും സാറടയും മേച്ചുകയും അവരാണെങ്കിൽ ആ കാട് മുഴുവൻ കയറി ഇറങ്ങി ജോഗോയെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കും അല്പസമയം കഴിയുമ്പോൾ ദൂരത്ത് നദിയുടെ തീരത്തായിട്ട് ജൂഗോയെ കാണും ജൂഗോയുടെ ബോഡിയിൽ ഇപ്പൊ കേഴ്സ്മാർ പവർ അത് കാണാനില്ല മാത്രമല്ല അവൻ ബോധം നശിച്ച് വീണ് കിടക്കുകയാണ് അവന് ചുറ്റും ഒരുപാട് താറാവുകൾ ഉണ്ട് മാത്രമല്ല അവന്റെ കയ്യില് എന്തോ ഒരു ഡിവൈസ് ഇപ്പൊ കൊനഹമാരു കാണും ആ ഒരു ഡിവൈസ് അത് കാണുമ്പോ തന്നെ കൊനഹമാരു മനസ്സിലാവും ഇതിനെല്ലാം കാരണം ആ ഡിവൈസ് ആണെന്ന് ഉടനെ ബേർഡിനെ ഇൻസ്പെക്ട് ചെയ്യുന്ന ആ ടൊസാക്കോ ആള് വന്ന് ഇപ്പൊ ജൂഗോയെ ചെക്ക് ചെയ്യാണ് പക്ഷികൾക്ക് എന്ത് സംഭവിച്ചോ അത് തന്നെയാണ് ജോകോ പോയിക്കി <Gã> സംഭവിച്ചിരിക്കുന്നത് പക്ഷേ ഈ ഒരു ഭാഗത്തുള്ള പക്ഷികളെല്ലാം വളരെ കാം ഡൗൺ ആണ് ഇവിടെയുള്ള പക്ഷികൾക്ക് യാതൊരു കുഴപ്പവും ഇല്ല അപ്പൊ ജൂഗോ ആണെങ്കിൽ കണ്ണു തുറന്ന് എഴുന്നേറ്റ് നിൽക്കും ഒരു പറവ അത് ആ കേസ് മാർക്കിന്റെ പവറിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാരെ അറ്റാക്ക് ചെയ്യാൻ വരും അത് കണ്ട ജൂഗോ അവനാ പക്ഷിയെ പിടിച്ച് വലിച്ച് അതിന്റെ ബോഡിയിലുള്ള കേഴ്സ് മാർക്ക് അത് റിമൂവ് ചെയ്യാണ് ബൊറൂട്ടോ ആണെങ്കിൽ അത് കണ്ട് ഒരു സെക്കൻഡ് ഫ്രീസ് ആയി പോവും ബൊറൂട്ടോ ചോദിക്കും അപ്പൊ നീയാണല്ലേ ഈ ഒരു കേഴ്സ് മാർക്ക് പവർ അത് എല്ലാ ബേർഡ്സിനും കൊടുക്കുന്നത് അതിൽ ജൂഗോ ആണെങ്കിൽ ും പറയില്ല ജോഗോ ആണെങ്കിൽ ബൊറൂട്ടോടെ ഒരു കുണോയി അത് ബൊറൂട്ടോയ്ക്ക് നേരെ വലിച്ചെറിഞ്ഞ് അവിടുന്ന് കടന്നു പോവാണ് പോവുകയാണ് അവൻ ഒരുപാട് നേരം ഫൈറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇപ്പൊ ഒട്ടും വയ്യാതെ തളർന്ന് താഴേക്ക് വീഴും നമ്മുടെ ആൾക്കാരെല്ലാവരും ചേർന്ന് ഉടനെ കൊനഹമാരുവിനെ ആ ഗ്രാൻഡ് പേടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഒക്കെ കൊടുത്ത് റെസ്റ്റ് ചെയ്യിപ്പിക്കുകയാണ് അതിനുശേഷം ആ ബേർഡ് ഇൻസ്പെക്ട് ചെയ്യുന്ന ആ ഒരാള് ആളിപ്പോ ബൊറൂട്ടോയോട് പറയും ഞാൻ കൊനഹമാരുവിന്റെയും ആ ബേർഡ്സിന്റെയും ബ്ലഡ് അത് ചെക്ക് ചെയ്തു ആ ബേർഡ്സിന്റെ ബോഡിയിലുള്ളതും കൊനഹമാരുടെ ബോഡിയിലുള്ളതും ഇൻഫെക്ഷൻസ് അത് രണ്ടും വേറെ വേറെയാണ് നമ്മൾ കരുതിയതുപോലെ ജൂഗോടെ ബോഡിയിൽ നിന്നല്ല ആ ഒരു ഇൻഫെക്ഷൻ അത് ആ ബേഡ്സിന്റെ ബോഡിയിലേക്ക് വന്നത് ഉടനെ കൊനഹമാരുവാണെങ്കിൽ ജോഗോയുടെ കയ്യിൽ നിന്ന് കിട്ടിയ ആ ഒരു ഡിവൈസ് അതിപ്പോ മേയ്സികയുടെ കയ്യിൽ കൊടുക്കും മേയ്സുക ഈ ഒരു ഡിവൈസ് അതൊറോച്ചിമാർവിന്റെ ലാബില് കണ്ടിട്ടുണ്ട് അവൻ പറയും ഇത് കേഴ്സ് മാർക്ക് പവറ് അതിനെ കംപ്രസ് ചെയ്യാനും അതിനെ കുറയ്ക്കാനും യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് കൊനാമാര് പറയും ടീം ഫിഫ്റ്റീൻ നിങ്ങൾ ഇത്രയും പെട്ടെന്ന് ലീഫ് വില്ലേജിലേക്ക് തിരികെ പോകണം വില്ലേജിലേക്ക് പോയി ബാക്കപ്പ് ടീമിനെ കൊണ്ടുവരണം അതുപോലെ തന്നെ ടീം സെവൻ നിങ്ങൾ ആ ജൂഗോയെ കണ്ടെത്തി അവൻ എങ്ങനെയെങ്കിലും ഇവിടേക്ക് എത്തിക്കണം പറയും കട്ട് ചെയ്ത ബൊറൂട്ടോയും സാറഡയും അവർ രണ്ടുപേരും ഇപ്പൊ ജൂഗോയെ കണ്ടുപിടിച്ചു കഴിഞ്ഞു ഉടനെ ജൂഗോ ആണെങ്കിൽ ചുറ്റുമുള്ള പക്ഷികളുടെ ബോഡിയിലുള്ള ആ ഒരു കേസ്മാർ പവർ അത് അവന്റെ ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്ത് തീരെ വയ്യാതെ താഴേക്ക് വീഴും ബൊറൂട്ടോയിൽ ടീമും അവന്റെ അടുത്തേക്ക് വരും പക്ഷെ ജൂഗോ ആണെങ്കിൽ അപ്പോഴും അവരെ മൈൻഡാക്കാതെ എഴുന്നേറ്റ് നടന്നു പോവാണ് ജൂഗോ ആണെങ്കിൽ നമ്മൾ മുൻപ് കണ്ട അതേ ഗുഹയിലേക്ക് തന്നെ പോവാണ് അവനെ ഫോളോ ചെയ്ത് ഇപ്പം നമ്മുടെ ആൾക്കാരും അതിന്റെ അകത്തേക്ക് വരും പക്ഷെ അപ്പോഴേക്കും ആ ഒരു കേഴ്സ് പവർ അത് അവനെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ അവനാ മോൺസ്റ്ററായി മാറി നമ്മുടെ ആൾക്കാരെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും അല്പസമയം കഴിയുമ്പോൾ ജൂഗോ അവൻ നോർമലായി അങ്ങനെ പുറത്തേക്ക് പോവാണ് നമ്മുടെ ആൾക്കാര് അവനെ ഒരുപാട് സമയം വിളിക്കും അവന്റെ പിന്നാലെ പോവും പക്ഷെ ജൂഗോ ആണെങ്കിൽ അത് മൈൻഡ് പോലും ചെയ്യില്ല ജൂഗോ ആണെങ്കിൽ ഓരോ പക്ഷികളെയും പിടിച്ച് അവറ്റകളുടെ ബോഡിയിൽ കേഴ്സ് മാർക്ക് പവർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ തുടങ്ങും റൂട്ടോ ടെൻഷനായിട്ട് ചോദിക്കും ജൂഗോ നിങ്ങൾ എന്തായി ചെയ്യണേ അതിന് ജൂഗോ പറയും ഞാൻ കേഴ്സ് മാർക്ക് പവറുള്ള ബേർഡ്സുകൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുകയാണ് കേഴ്സ്മാർ പവറുള്ള ബേർഡ്സിന്റെ എല്ലാം കണ്ണ് ചുവന്നിരിക്കും ടൊസോക്കെ ആണെങ്കിൽ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങും ആ പറവുകൾ ആക്ച്വലി എവിടുന്നാണ് അവറ്റകൾക്ക് എങ്ങനെയാണ് ഈ ഒരു കേഴ്സ്മാർ പവർ അത് കിട്ടിയത് എന്നിങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ അവനോട് ചോദിക്കും ഉടനെ ജൂഗോ ആണെങ്കിൽ ഓരോരോ കാര്യങ്ങളായിട്ട് പറയാൻ തുടങ്ങും കട്ട് ചെയ്ത ലാൻഡ് ഓഫ് റിവർ ടെറിറ്ററിയിലുള്ള കുറച്ച് സോൺഷ്യസ് അവരിപ്പോ നമ്മുടെ ആൾക്കാരുടെ അടുത്തേക്ക് വരും നമ്മുടെ ആൾക്കാരാണെങ്കിൽ എന്തിനു വന്നു ഏതിന് വന്നു എന്നുള്ള എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് അവരോട് പറയും അത് കേട്ടവര് ആയിട്ട് പറയും ആക്ച്വലി ഈ ഒരു സ്ഥലം അത് ഞങ്ങളുടേതാണ് ഞങ്ങളും ഇതേ കാര്യം തന്നെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനാണ് ഇവിടേക്ക് വന്നത് ഉടനെ എല്ലാവരും ചേർന്ന് ഇപ്പൊ അവരുടെ ഇൻവെസ്റ്റിഗേഷൻ അത് സ്റ്റാർട്ട് ചെയ്യും ബൊറൂട്ടോയും ജൂഗോയും ടീമും ഒക്കെ ഒരു ഭാഗത്തോടെ നടക്കുകയാണ് അടുത്ത നിമിഷം ജൂഗോയുടെ ബോഡിയില് ആ ഒരു കേസ്മാർ പവർ അത് അങ്ങനെ ഇൻക്രീസ് ആയി അവനെ കൊണ്ട് അത് കൺട്രോൾ ചെയ്യാൻ കഴിയാതെ അവൻ താഴേക്ക് വീഴും അതുകൊണ്ട് ബൊറൂട്ടോ അവൻ ചാടി വന്ന് ആ ഒരു ഡിവൈസ് അത് അങ്ങനെ ജൂഗോടെ ബോഡിയിൽ ഇഞ്ചക്ട് ചെയ്ത് അവന് തിരികെ അവന്റെ ഗുഹയിലേക്ക് കൊണ്ടുവരികയാണ് അവിടെ എത്തുമ്പോൾ ഇപ്പൊ ജൂഗോ അവൻ നോർമൽ നോർമലാവും ജൂഗോ പറയും ഇനി നിങ്ങൾ എന്റെ കൂടെ നിൽക്കാൻ പാടില്ല അത് നിങ്ങളുടെ ജീവന് അപകടമാണ് പക്ഷെ ബൊറൂട്ടോ ആണെങ്കിൽ അത് കേൾക്കാൻ തയ്യാറാവില്ല എന്തൊക്കെ സംഭവിച്ചാലും ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും അത് കേട്ട് ജൂഗോ ഇപ്പ മെഡിസിൻസ് ബൊറൂട്ടോടെ കയ്യിൽ കൊടുക്കും കട്ട് ചെയ്ത ഇവിടെ നാമിടാൻ ടീം അവരിപ്പോ ഉഷാറായിട്ട് ലീഫ് വില്ലേജിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴായിരിക്കും ഏതോ ഷിനോബി അവരുടെ മുൻപിലേക്ക് വന്ന് ഇപ്പൊ അവരെ തടയുകയാണ് അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ആ ഇൻവെസ്റ്റിഗേഷൻ ടീം അവരാണെങ്കിൽ ആ പ്രദേശം മുഴുവൻ കയറി ഇറങ്ങി അന്വേഷിക്കും അവരുടെ കയ്യിലുള്ള ഫോട്ടോ അതാ ജൂഗോയുടേതാണ് മറ്റൊരു ഭാഗത്ത് ബൊറൂട്ടോയും സാറഡയും അവർ രണ്ടുപേരും ചേർന്ന് ആ ഭാഗത്തുള്ള കേഴ്സ്മാർക്ക് പവറിൽ പെട്ടുപോയ എല്ലാം ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരും അവറ്റകളുടെ കേഴ്സ് മാർക്ക് പവർ ഇപ്പൊ ജൂഗോ അത് അബ്സോർബ് ചെയ്തെടുത്ത് അവറ്റകളെ പുറത്തേക്ക് റിലീസ് ചെയ്യും പിന്നീട് ഓരോ മൂന്ന് മണിക്കൂറും ഇടവിട്ട് ഇടവിട്ട് ഇപ്പൊ സാറട അവൾ ജൂഗോയുടെ ബോഡിയിൽ ആ ഇഞ്ചെക്ഷൻ എടുക്കുകയാണ് അവന്റെ കേഴ്സ് മാർക്ക് പവറിനെ കൺട്രോൾ ചെയ്യാൻ അപ്പോഴായിരിക്കും ജൂഗോ പറയാ ഞാൻ ഈ ഒരു മെഡിസിൻ അത് കറക്റ്റായിട്ട് എടുത്താലും മുഴുവനായിട്ടും ആ കേഴ്സ് മാർക്ക് പവർ എന്നെ കൊണ്ട് കൺട്രോൾ ചെയ്യാനാവില്ല അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ആ ഗുഹയിലേക്ക് പോയി എന്നെ തന്നെ ലോക്ക് ചെയ്ത് എന്റെ ബോഡിയിലുള്ള ആ മോൺസ്റ്ററിനെ കൺട്രോൾ ചെയ്യുന്നത് പക്ഷേ ഇങ്ങനെ ഒരുപാട് കാലം ഞാൻ മുൻപോട്ട് പോവാണെങ്കിൽ എനിക്ക് ആ കേസ്മാർ പവറിനെ കണ്ട്രോൾ ചെയ്യാനാവില്ല ആ ഒരു മോൺസ്റ്റർ പവർ അതെന്നെ തന്നെ കീഴടക്കും അങ്ങനെ അവർ ഓരോരോ കാര്യങ്ങൾ പറയുമ്പോഴായിരിക്കും ഒരു വാർത്ത അത് അവിടേക്ക് വന്ന് ചിറകിട്ട് അടിക്കുന്നതായിട്ട് ബൊറൂട്ടോ കാണുക ബൊറൂട്ടോ ആണെങ്കിൽ അതിനെ പറത്ത് വിടാൻ ശ്രമിക്കും പക്ഷെ ടൊസാക്കോയും ജോഗോയും അവർ രണ്ടുപേരും പറയും അത് വാർത്തയാണ് വീട്ടില് പെറ്റ്സ് ആയിട്ട് വളർത്തുന്ന ഒരിനം പക്ഷിയാണത് അതിനെ കൊണ്ട് പറക്കാനാവില്ല അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പോ സമയം രാത്രി രാത്രിയായിരിക്കാണ് നമ്മുടെ ആൾക്കാർ എല്ലാവരും ഒരു ക്യാമ്പ് ഫയർ ഒക്കെ സെറ്റ് ചെയ്ത് അതിന് ചുറ്റും ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ സിമ്പിളായിട്ട് വർത്താനം ഒക്കെ പറയാൻ തുടങ്ങും അപ്പോഴായിരിക്കും ജൂഗോ അവൻ അവിടേക്ക് വന്ന് ബൊറൂട്ടയോട് പറയാ എനിക്ക് ഗുഹയിലേക്ക് തിരികെ പോകണം ഞാൻ അവിടേക്ക് പോയി റെസ്റ്റ് ചെയ്യാണ് നാളെ എത്രയും നേരത്തെ തന്നെ ഞാൻ ഇവിടേക്ക് തിരികെ എത്താം ജൂഗോ അവിടെ നിന്ന് പോയതിനു ശേഷം ഇപ്പൊ ബൊറൂട്ടോ അവൻ ബാക്കിയുള്ള മെഡിസിൻസ് അത് എത്രയുണ്ടെന്ന് കൗണ്ട് ചെയ്യും അത് വളരെ ലിമിറ്റഡ് മാത്രമാണ് ഉടനെ ബൊറൂട്ടോ പറയും ഇത് തീരുന്നതിന് മുൻപ് നമുക്ക് ഈ പ്രോബ്ലം അത് സോൾവ് ചെയ്യണം പറയും അപ്പൊ ലോങ് ഷോർട്ടിലായിട്ട് ആ ഗ്രാമത്തിലുള്ള രണ്ടു പേര് അവരാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം കണ്ട് അങ്ങനെ നിൽക്കുകയാണ് അവിടെ നിന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഓരോ ദിവസം കഴിയും തോറും ജൂഗോ ആണെങ്കിൽ ഓരോരോ ബേർഡ്സിന്റെ ബോഡി கஸ்மர் பவர் <usionicana> <broadband encanta> <stealing Gianls> അത് എറേസ് ചെയ്തുകൊണ്ടേ അങ്ങനെ ദിവസങ്ങൾ കഴിയും തോറും ജൂഗോയുടെ സ്ട്രെങ്ത് നഷ്ടപ്പെട്ട് അവനിപ്പോ പതിയെ പതിയെ തളരാനായിട്ട് ആരംഭിക്കും അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത അവര് കളക്ട് ചെയ്ത് വെച്ച ആ പക്ഷികള് അവറ്റകള് മുഴുവൻ ഇപ്പൊ ആരോ തുറന്നു വിട്ടു റോസാക്കോ ടെൻഷനായിട്ട് ഇപ്പൊ ബൊറൂട്ടോട് പറയും ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആ ബേർഡ്സിനെ മുഴുവൻ ആരോ റിലീസ് ചെയ്തു പക്ഷെ പേടിക്കേണ്ട ആവശ്യമില്ല ജൂഗോ അവൻ അവറ്റകളുടെ പിന്നാലെ തന്നെ പോയിട്ടുണ്ട് അത് കേൾക്കേണ്ട താമസം ബൊറൂട്ടോയും ടീമും അവര് ജൂഗോയെ അന്വേഷിച്ച് അവന്റെ തൊട്ടടുത്തേക്ക് വരും കാണും ആ അത് മുഴുവനായിട്ടും ജൂഗോയുടെ ബോഡിയിൽ അഫക്റ്റഡായി അവനിപ്പോ ട്രാൻസ്ഫർമേഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ് ജൂഗോ നിലവിടിച്ചു പറയും ബൊറൂട്ടോ ഓടിക്കോ ഞാൻ എത്രയും പെട്ടെന്ന് ആ മോൺസ്റ്ററായി തീരും അങ്ങനെ ആയി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് വലിയ അപകടമായി തീരും ഉടനെ ചാടിയോടി ആ ഒരു ഇഞ്ചെക്ഷൻ അതെടുക്കാനായി ടെന്റിന്റെ അടുത്തേക്ക് വരും അവൾ ആ ബോക്സ് ഓപ്പൺ ചെയ്ത് ഇപ്പൊ ഇഞ്ചെക്ഷൻ നോക്കും പക്ഷെ അതിൽ ഇഞ്ചക്ഷൻസ് ഒന്നും കാണാനുണ്ടാവില്ല ഉണ്ടാവില്ല അതിനുശേഷം അവൾ കെവിലേക്ക് പോയി അവിടെയുള്ള ബോക്സും ചെക്ക് ചെയ്യും അതിനകത്തും ഇപ്പോൾ ഒരു ഇഞ്ചക്ഷൻ പോലും ഇല്ല ആരോ ആ ഇൻജെക്ഷൻസ് മുഴുവൻ അടിച്ചു മാറ്റിയിരിക്കുകയാണ് അതേസമയം ജൂഗോ അവരിപ്പോ പതിയെ പതിയെ ട്രാൻസ്ഫർമേഷൻ ആയിക്കൊണ്ടേരിക്കും ഉടനെ സാറ അവളോടി വന്ന് ഇപ്പൊ ബൊറൂട്ടോട് പറയും ഇഞ്ചക്ഷൻസ് ഒന്നും കാണാനില്ല അവൾ പറയുന്ന കറക്റ്റ് ടൈം ജൂഗോ അവ മുഴുവനായിട്ടും ട്രാൻസ്ഫർമേഷൻ ആയി മാറി നമ്മുടെ ആൾക്കാർ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും സ്മോക്ക് ബോംബും എടുത്ത് ജോഗോയെ അറ്റാക്ക് ചെയ്യും ജൂഗോയ്ക്ക് ആണെങ്കിൽ ഒന്നും സംഭവിക്കില്ല ജോഗോ ആണെങ്കിൽ ഇപ്പൊ സ്ട്രൈറ്റ് ആയിട്ട് ആ ഗ്രാമത്തിലേക്ക് വരും അവിടെയുള്ള ഓരോരുത്തരെയും അവൻ തല്ലി തല്ലി കൊല്ലുകയാണ് അപ്പോഴായിരിക്കും ഗ്രാമത്തിലുണ്ടായിരുന്ന ആ ഇൻസ്പെക്ടേഴ്സ് അവരാണെങ്കിൽ ഇപ്പൊ ജോഗോയ്ക്ക് നേരെ ഒരുപാട് അമ്പൊക്കെ എയ്ത് ജോഗോയെ തകർത്ത് താഴേക്കിടും ബൊറൂട്ടോയും ടീമും അവിടേക്ക് ഓടി എത്തുമ്പോഴേക്കും അവരാണെങ്കിൽ ഇപ്പൊ ജോഗോയെ ലോക്ക് ചെയ്ത് കഴിഞ്ഞു ആ ഗ്രാമത്തിലുള്ള ഗ്രാൻഡ്പ ഇപ്പൊ ജോഗോയെ കണ്ട് ഷോക്കാവും ഇവൻ ഇത്രയും കാലവും ഈ ഗ്രാമത്തിൽ ഗ്രാമത്തിലുണ്ടായിരുന്നവരാണ് ഇവരാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തതെന്ന് എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല ഉടനെ ബൊറൂട്ടോ അയ്യോ അല്ല അല്ല ഇദ്ദേഹം ഇത്രയും നാളും ഗ്രാമത്തിൽ ഇൻഫെക്റ്റഡ് ആയിരുന്ന ബേർഡ്സിനെ മുഴുവൻ ക്യൂർ ചെയ്യുകയായിരുന്നു അദ്ദേഹത്തിന് ഒരു ഇഞ്ചക്ഷൻ അത് കൊടുത്താൽ ഉറപ്പായിട്ടും നോർമൽ പക്ഷെ ആ ഒരു ഇഞ്ചക്ഷൻ അതാരോ മോഷ്ടിച്ചു അത് കേട്ട ഓഫീസർ പറയും ഇപ്പൊ നമ്മുടെ മുമ്പിൽ വേറെ വഴിയില്ല ഇവനെ ലോക്ക് ചെയ്തേ പേരോന്ന് പറഞ്ഞ് ഇപ്പൊ ജൂഗോയോ ആയിട്ട് അവിടുന്ന് കടന്നു പോകാൻ തുടങ്ങും ബോറൂട്ടോയ്ക്കാണെങ്കിൽ അത് ടെൻഷനാകും പ്ലീസ് ദയവ് ചെയ്ത് ഒരല്പസമയം ഞങ്ങൾക്ക് വേണ്ടി തരണം ഞങ്ങളുടെ ഫ്രണ്ട്സ് ലീഫ് വില്ലേജിൽ നിന്ന് ബാക്കപ്പ് വേണ്ടി പോയിരിക്കുകയാണ് ഉറപ്പായിട്ടും അവരിപ്പ തിരികെത്തും അപ്പോഴായിരിക്കും ആ ഓഫീസേഴ്സ് അവര് നാമിടേയും അവിടേക്ക് കൊണ്ടുവരിക അവരുടെ രണ്ടുപേരുടെയും ബോഡിയിൽ ഇപ്പൊ കേഴ്സ് മാർ പവർ ഉണ്ട് ഇവർ ഞങ്ങൾക്ക് കാട്ടിൽ വെച്ച് കെട്ടിയതാണ് ഉടനെ ബോറൂട്ടോ ഷോക്കായി അവരെ നോക്കും സുമേരയാണെങ്കിൽ അവരുടെ കൂടെ കാണാനുണ്ടാവില്ല അപ്പൊ അവിടുന്ന് അങ്ങനെ സൂമൗട്ട് ചെയ്ത അവർ അറ്റാക്ക് ചെയ്ത ആ രണ്ട് വില്ലന്മാര് അവരും ആ സോൾജേഴ്സിന്റെ ഡ്രസ്സൊക്കെ ഇട്ട് അവരുടെ കൂടെ തന്നെ നിൽക്കുകയാണ് കട്ട് ചെയ്ത സുനൈര് സുമൈര് അവളാണെങ്കിൽ ഇപ്പൊ സേഫായിട്ട് ഏതോ ഒരു സ്ഥലത്ത് വന്നിരിക്കുകയാണ് അവളാണെങ്കില് ആ വില്ലർമാർ അറ്റാക്ക് ചെയ്ത കാര്യങ്ങള് അതൊന്നായിട്ട് ആലോചിക്കാൻ തുടങ്ങും സുമരയാണെങ്കില് വേറെ വഴിയില്ലാതെ നോയി ആനിമലിനെ ക്രിയേറ്റ് ചെയ്യും അതിനുശേഷം ആ നോയി ആനിമല് അതായിരിക്കും കേഴ്സ് മാർക്കിൽ പെട്ടുപോയ നാമിടയെയും വസാബിയെയും അട്ടിച്ചു തെറപ്പിക്കുക അതിനുശേഷം നോയി ആനിമല് അത് സുമേരയായിട്ട് അവിടുന്ന് രക്ഷപ്പെട്ടു പോവും കത്ത് ചെയ്ത ആ ഓഫീസേഴ്സ് അവരാണെങ്കില് ഇപ്പൊ ഒരു മെഡിക്കൽ സെന്റർ അവിടെ ഉണ്ടാക്കും അതിനുശേഷം വസാബിക്ക് നാമിടയ്ക്കൊക്കെ അവരിപ്പോ ട്രീറ്റ്മെന്റ് കൊടുക്കാൻ തുടങ്ങുകയാണ് ഉടനെ ടൊസാക്കോ ടൊസാക്കോയാണെങ്കിൽ ഇപ്പൊ ആ ഒരു ഓഫീസേഴ്സിനെ അവരെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങും അതിനുശേഷം ബൊറൂട്ടോട് പറയും നിങ്ങൾ എത്രയും പെട്ടെന്ന് തിരികെ വില്ലേജിലേക്ക് പോകണം ബൊറൂട്ടോയ്ക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അവൻ കൺഫ്യൂസ്ഡായി വസാബിയെയും നാമിടേയും അവരെ രണ്ടുപേരെയും നോക്കി നിൽക്കുന്നതോടു കൂടെ ഈയൊരു എപ്പിസോഡും അവസാനിക്കുന്നു